വിശുദ്ധ ജോസഫ് പിഗ്നാത്തല്ലി. നീണ്ട 41 വർഷക്കാലം അടിച്ചമർത്തപ്പെട്ട ഈശോസഭയെ പുനഃസ്ഥാപിക്കുന്നതിന് വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഈശോസഭയുടെ രണ്ടാം സ്ഥാപകനെന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് പിഗ്നാത്തല്ലി. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് സഭാമാതാവ് നവംബർ 14 ആഘോഷിക്കുന്നത്. 1737 സ്പെയിനിലെ സറഗോസായിൽ ഒരു കുലീന കുടുംബത്തിലാണ് ജോസഫ് ജനിച്ചത്. ജോസഫിന് 9 വയസ്സായപ്പോഴേക്കും തൻ്റെ മാതാപിതാക്കൾ ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. 15 വയസ്സിൽ അദ്ദേഹം ഈശോസഭ നവസന്യാസ പരിശീലന കളരിയിൽ പ്രവേശിച്ചു. ഒരു മിഷണറി ആകുവാനുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവനും നിറഞ്ഞു നിന്നിരുന്നത്. എന്നാൽ തൻ്റെ പരിശീലന കാലഘട്ടത്തിൽ തന്നെ ക്ഷയരോഗം പിടിപെട്ടതിനാൽ അദ്ദേഹത്തിന് ഈ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. 1762 വൈദിക പട്ടം സ്വീകരിച്ചതിന് ശേഷം തുടർന്നുള്ള 4.5 വർഷം കുട്ടികളെ വ്യാകരണം പഠിപ്പിക്കുക, ജയിൽ തടവുകാരെ ശുശ്രൂഷിക്കുക തുടങ്ങിയ വിനീതമായ ശുശ്രൂഷകൾ ചെയ്ത് അദ്ദേഹം സറഗോസായിൽ സേവനമനുഷ്ഠിച്ചു. അങ്ങനെയിരിക്കെ 1767 ഈശോസഭക്കാരെ സ്പെയിനിൽ നിന്ന് പുറത്താക്കി. സമാനമായ പുറത്താക്കലുകൾ താമസിയാതെ പോർച്ചുഗലിലും ഫ്രാൻസിലും നടന്നു. ഈശോസഭക്കാർ പിരിഞ്ഞു പോകേണ്ടതായി വന്നു. ഈ കാലഘട്ടത്തിൽ ഈശോസഭയുടെ പുനഃസ്ഥാപനം നടത്തുവാനും ഈശോസഭയെ തിരികെ കൊണ്ടുവരുവാനും ജോസഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. 1933 മെയ് 21 പയസ് 11 പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1954 പയസ് 12 പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ചാൾസ് 3-ൻ്റെ ഉത്തരവ് പ്രകാരം ഈശോസഭക്കാരെ സ്പെയിനിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിഗ്നാത്തല്ലി പ്രഭുകുടുംബത്തിൽ നിന്നായിരുന്നതിനാൽ അദ്ദേഹത്തെ സ്പെയിനിൽ തുടരാൻ അനുവദിച്ചു. എന്നിരുന്നാലും അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോടുകൂടി പ്രവാസത്തിൽ ചേരാൻ തീരുമാനിച്ചു. നാടുകടത്തപ്പെട്ട 600 ഈശോസഭക്കാർ പിഗ്നാത്തല്ലിയുടെ സഹായത്തോടെ ഇറ്റലിയിലെ ഫെറാറയിൽ അഭയം കണ്ടെത്തി. 1773 ക്ലെമൻ 14 മാർപ്പാപ്പ ഈശോസഭയെ നിരോധിക്കുന്ന കത്ത് പുറപ്പെടുവിച്ചപ്പോൾ ഈശോസഭക്കാർ ലോകത്തിലെ പല ഭാഗങ്ങളിലായി ചിതറിക്കപ്പെട്ടു. പിന്നീടുള്ള 24 വർഷക്കാലം ജോസഫ് ചിതറിപ്പോയ തൻ്റെ സഹോദരരുമായി ബന്ധം പുലർത്തുകയും ഈശോസഭയുടെ പുനഃസ്ഥാപനത്തിനായി അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്തു. 1785 പയസ് 6 പാപ്പ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഈശോസഭക്കാർക്ക് റഷ്യയിലുള്ളവരോടൊപ്പം ചേരാൻ അനുമതി നൽകി. 1799 പയസ് 6 പാപ്പ ഇറ്റലിയിലെ കൊളറോണോയിൽ ഒരു നോവിഷ്യേറ്റ് തുറക്കുന്നതിന് അംഗീകാരം നൽകി. ജോസഫിനെ അതിൻ്റെ നവസന്യാസ ഗുരുവുമാക്കി. 1803 റഷ്യയിലെ സുപ്പീരിയർ അദ്ദേഹത്തെ ഇറ്റലിയുടെ പ്രൊവിൻഷ്യലായി നിയമിച്ചു. 1804 പിഗ്നാത്തല്ലി നേപ്പിൾസിലെ ഈശോസഭയുടെ പുനഃസ്ഥാപനം കരസ്ഥമാക്കി. ഇരുണ്ടതും പ്രയാസകരവുമായ നിമിഷങ്ങളിൽ അസാധാരണമായ നേതൃത്വം കാണിച്ച അദ്ദേഹം ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഒരു വലിയ ഊർജമായി. അദ്ദേഹത്തിൻ്റെ അഗാധമായ പ്രാർത്ഥനയുടെയും ദൈവാശ്രയ ബോധത്തിൻ്റെയും ഫലമാണിത്. തൻ്റെ വിളി തിരിച്ചറിഞ്ഞ് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഒരു ഈശോസഭാ വൈദികനായി ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജോസഫ് പിഗ്നാത്തല്ലി നമുക്കേവർക്കും ഒരു ഉത്തമ മാതൃകയും പ്രചോദനവുമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെയും മറ്റുള്ളവരെയും പഴിച്ച് എല്ലാം നഷ്ടമായി എന്ന ചിന്തയോടെ എല്ലാം ഉപേക്ഷിച്ച് നമ്മിൽ ചിലരെങ്കിലും ജീവിക്കാറില്ലേ? ഈ സാഹചര്യത്തിൽ വിശുദ്ധ ജോസഫ് പിഗ്നാത്തല്ലിയുടെ ജീവിതം നമ്മെ വെല്ലുവിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ വിശ്വസ്തനും സർവശക്തനുമായ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ലഭിച്ച ദൗത്യം ധൈര്യപൂർവ്വം നിറവേറ്റുവാൻ മുൻകൈ എടുത്തുകൊണ്ട് വിശുദ്ധ പിഗ്നാത്തല്ലിയെ പോലെ നമുക്കും മുന്നേറാം.